അപ്പോൾ വാവർ പറഞ്ഞ ഖലീഫ ഉമറിന്റെ കഥ കേട്ടാണ് കുമാരൻ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ പ്രശ്നം പഠിക്കാനുള്ള യാത്രയ്ക്ക് തുടക്കമിട്ടത്. അതെ, ഈ യാത്ര കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടായിട്ടുണ്ടോ മഹാറാണി? ഉണ്ടായിട്ടുണ്ട്. പ്രജാഹിതവും പ്രജാപരിപാലനവും നടപ്പാക്കാൻ കുമാരൻ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. കൊട്ടാരത്തിൽ ആവലാതിയുമായി വന്ന രണ്ട് യുവതികളുടെ പ്രശ്നപരിഹാരത്തിന് അടിയനും കുമാരനോടൊപ്പം പോയിരുന്നു. എന്നിട്ട് എത്ര വിദഗ്ധമായിട്ടാണ് കുമാരൻ ആ പ്രശ്നം പരിഹരിച്ചത്! പ്രശ്നങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി മനഃശാസ്ത്രപരമായി അതിനെ നേരിടാനുള്ള കുമാരന്റെ കഴിവ്, അത് പ്രത്യേകം പ്രസ്താവ്യമാണ്. കുമാരനെ കുറിച്ച് ഏറെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളെ കേൾക്കാനുള്ളൂ. കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ വൈകിപ്പോയോ എന്നാണ് നമ്മുടെ സന്ദേഹം. കുമാരന് സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കാൻ വിധിയില്ലെന്ന് പ്രഗത്ഭനായ ജ്യോത്സ്യൻ പറഞ്ഞത് നാം ഓർക്കുന്നു. കുമാരനാണെങ്കിലോ ഒരു രാജാവാകാനുള്ള പരിശീലനത്തിലെ തത്രപ്പാടിലും. ഈ വൈരുദ്ധ്യത്തിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളൊക്കെ തലനാരിഴയ്ക്ക് മാറിയും മറിഞ്ഞും വരാം മഹാരാജ. കുമാരൻ യുവരാജാവായി അഭിഷിക്തനായിരിക്കണം. പന്തളത്തിന്റെ സുവർണകാലം അതോടെ ആരംഭിക്കുകയായി. മനുവും ശങ്കരനും വഴിയിൽ വന്ന് കാത്തു നിൽക്കും. മാതാവേ, ഉടനെ പുറപ്പെടണം. കുമാര, ഒരു ദിനം പോലും പൂർണമായി നിന്നെ അരികിൽ കിട്ടുന്നില്ലല്ലോ. നിന്റെ വീക്ഷണങ്ങളും വിശേഷങ്ങളും ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴേക്കും മാതാപിതാക്കൾ സങ്കടപ്പെടുവാൻ തുടങ്ങിയോ? സേനാധിപൻ, ഞാനിപ്പോഴും എട്ടും പൊട്ടും തിരിയാത്ത ബാലകനാണെന്നാണ് മാതാപിതാക്കളുടെ വിചാരം. എന്റെ രക്ഷയ്ക്ക് ഞാൻ സ്വയം പ്രാപ്തനായി കഴിഞ്ഞുവെന്ന് മാതാപിതാക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൂടെ? ഈയിടെയായി കുമാരൻ കൊട്ടാരം വിട്ടകലാൻ വ്യഗ്രത കാട്ടുന്നു എന്നൊരു സംശയം. ഞങ്ങൾ കുമാരന് അന്യരാണ് എന്നൊരു തോന്നൽ. അങ്ങനെ ചിന്തിക്കരുത് മാതാവേ. മാതാവ് എപ്പോൾ എന്റെ സാന്നിധ്യം കൊതിക്കുന്നുവോ അപ്പോൾ ഞാൻ ഓടിയെത്തുന്നില്ലേ? ഇല്ലേ പിതാവേ? എത്തുന്നുണ്ട് മകനെ. ഭട്ടതിരിയെ തോൽപ്പിക്കാൻ കുമാരൻ വന്നെങ്കിലെന്ന് റാണി അഭിലഷിച്ചു. കുമാരൻ വരികയും ചെയ്തു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. സന്തോഷത്തോടെ എന്നെ യാത്രയാക്കണം. എങ്ങോട്ടാണ് യാത്ര? ഇതുവരെ പന്തളത്തിന്റെ അതിർത്തി വിട്ടു പോയിട്ടില്ല. ഇക്കുറി അയൽ രാജ്യത്തേക്കും പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ കുമാര അങ്ങനെ തീരുമാനിക്കാൻ? നമ്മൾ ഒരിക്കലും കിണറ്റിനുള്ളിലെ മണ്ടൂകമാകരുത് സേനാധിപൻ. പുറം രാജ്യത്തേക്കും പോകണം. അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ആചാരങ്ങൾ, ജനജീവിതം തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കുകയും വേണം. അതിലാവശ്യമുള്ളത് സ്വാംശീകരിച്ചെടുത്ത് പന്തളത്തിലും നടപ്പാക്കാമല്ലോ. ഇത് സങ്കട കണ്ണീരല്ല മകനെ, ആനന്ദ കണ്ണീരാണ്. നമ്മുടെ മകൻ ഭരണപരിചയം ആർജിച്ചുകൊണ്ടേയിരിക്കുന്നു. പോയി വരും മകനെ. Oh,
ദത്താത്രേയ. ഭഗവാനെ, വൈകുണ്ഠനാഥ, അങ്ങ് അടിയന് ദർശനം നൽകിയല്ലോ. അടിയന്റെ ജന്മം ധന്യമായ ദേവ. ദത്താത്രേയ, ത്രിമൂർത്തികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മഹിഷിയിൽ പൂർവജന്മ സ്മരണയുണർത്തി പത്നിയായി സ്വീകരിച്ച് നീ ഒപ്പം കൂടിയിരിക്കുകയാണല്ലോ. നീ ചെയ്യുന്നത് ലോക നന്മയാണ് മകനെ. അടിയൻ മനസ്സിലാക്കുന്നു ഭഗവാനെ. പക്ഷേ മഹിഷി ഇപ്പോൾ അടിയനെ അനുസരിക്കുന്നില്ല. അവൾ അക്രമവും കാട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതോർത്ത് നീ വിഷമിക്കണ്ട. നീയും മഹിഷിയും തമ്മിൽ വേർപിരിയാൻ ഇനി അധിക നാളുകളില്ലെന്ന് നീ അറിഞ്ഞാലും. അവൾ ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളെയൊന്നും നീ എതിർക്കരുത്. ഉപദേശിച്ച് നേരെയാക്കാനും ശ്രമിക്കരുത്. അവൾ എന്തു മഹാപാപം ചെയ്താലും അതിനെ അനുകൂലിച്ച് ഒപ്പം നിൽക്കുക. ഭഗവാന്റെ ഹിതം പോലെ മഹിഷിയെ വേർപിരിഞ്ഞ് നിനക്ക് പുണ്യത്തിന്റെ വഴിയെ സഞ്ചരിക്കാനുള്ള മാർഗം ഉടനെ തെളിയുന്നതാണ്. അവൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് നിനക്ക് മോചിതനാകാനുള്ള മാർഗത്തിന്റെ മുന്നോടിയായിട്ടാണ്. മഹിഷിയെ പിണക്കാതെ ഒപ്പം നിൽക്കുക. മംഗളം ഭവിക്കട്ടെ. കഴിഞ്ഞ യാത്രയിൽ കാളന്തി എന്ന പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ കഴിഞ്ഞു. കാളന്തിയുടെ മാത്രമല്ല, ആ നാട്ടിലെ പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ ഇനി ജയധർമ്മനെ പേടിക്കണ്ട. അടുത്ത നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാണ്? പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനെത്തിയ നമുക്ക് ജന്മിത്വത്തിന്റെ ഭീകര മുഖവും അടിമത്തത്തിന്റെ ദയനീയ മുഖവും നേരിൽ കാണാൻ കഴിഞ്ഞു. ഇനി മറ്റൊരു നാട്ടിലേക്ക്, മറ്റു പല മുഖങ്ങളിലേക്ക്. കുമാരാ, അനുഭവങ്ങളാണ് യഥാർത്ഥ ഗുരുനാഥൻ എന്ന് ഗുരുനാഥൻ പഠിപ്പിച്ചത് ഓർക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാരാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുള്ള മറ്റൊരു നാട്ടിലേക്ക് തന്നെ നമുക്ക് യാത്രയാകാം. അതെ, അനന്തമായ യാത്ര, സുഖദുഃഖങ്ങൾ തേടിയുള്ള യാത്ര. മഹിഷിയുടെ പതിയാണെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ മഹിഷി അനുസരിക്കുന്നുമുണ്ട്. ദയവായി പവിത്രമായ ഈ മണ്ഡപം മലീമസപ്പെടുത്താതെ അവരെയും കൂട്ടി മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ ഊഹിക്കും പോലെ മഹിഷി എന്റെ പത്നി തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു കരാറിൽ അധിഷ്ഠിതവുമാണ്. മഹിഷിയെ ഒട്ടൊക്കെ നിയന്ത്രിക്കാമെന്നല്ലാതെ വധിക്കാൻ എനിക്ക് കഴിയില്ല. മഹിഷി വധം അതൊരു പ്രപഞ്ചരഹസ്യമാണ്. മഹിഷിക്ക് ഈ മണ്ഡപവും പരിസരവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുറച്ചുനാൾ ഇവിടെ കഴിയണമെന്ന പിടിവാശിയിലാണ്. തൽക്കാലം അതനുസരിക്കേ എനിക്ക് നിവൃത്തിയുള്ളൂ. ആ അവസരം വരട്ടെ. മഹിഷിയുടെ മനസ്സ് മാറ്റിയെടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം. വിലപ്പെട്ട കുറെ താളിയോല ഗ്രന്ഥങ്ങൾ അപ്പുറത്തെ അറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതെടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കണം. മഹിഷിയുടെ കണ്ണിൽ പെടാതെ ഗ്രന്ഥങ്ങളും എടുത്ത് പെട്ടെന്ന് പൊയ്ക്കോളൂ. Ha 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 ha!
അത് ഞങ്ങളുടെ വിലപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഉപ്പോ എങ്കിൽ ഞാനിതിനെ അഗ്നിക്കിരയാക്കാൻ പോവുകയാണ്. അരുത് മഹർഷി, അരുത്. മഹാന്മാർ കോറിയിട്ട മഹത്തായ അറിവുകളൊന്നും അഗ്നിക്കിരയാക്കരുത്. മഹാന്മാർ കോറിയിട്ട മഹത്തായ അറിവുകൾ, താടിയും മുടിയും നീട്ടി വളർത്തിയ ദേവഗണത്തിൽപ്പെട്ട എന്റെ കൊടും ശത്രുക്കൾ സൃഷ്ടിച്ച മഹത്തായ അറിവുകൾ, സത്യം നീതി ധർമ്മം എന്നൊക്കെ പറഞ്ഞ് കുത്തി വരച്ചിട്ടിരിക്കുന്ന തോന്നിയാക്ഷരങ്ങൾ, ശുദ്ധ അബദ്ധങ്ങൾ, ഇതൊന്നും വരും തലമുറ വായിച്ച് ധർമ്മിഷ്ഠന്മാരാകരുത്. ആര്യപുത്രന്റെ അപേക്ഷ പരിഗണിച്ച് ഞാൻ ഇതിനെ അഗ്നിക്കിരയാക്കുന്നില്ല, വലിച്ചെറിയുന്നു. കരനാഥൻ തമ്പുരാനെ, എന്റെ പതിയുടെ പരിശ്രമത്താൽ ദാനം കിട്ടിയ ജീവനല്ലേ ഉള്ളിൽ തുടിക്കുന്നത്? എന്നിട്ട് മഹിഷിയെ ഒരു ഭയവുമില്ലെന്നോ? ദേ തമ്പുരാന്റെ തല അറുത്തെടുത്ത് മണ്ഡപത്തിന് മുകളിൽ നാട്ടിയിരിക്കും. സൂക്ഷിച്ചോ, പോ. എന്താ കരുനാഥൻ, മണ്ഡപത്തിൽ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങളൊക്കെ മുറക്കി നടക്കുന്നില്ലേ? അരിയൻ മുടങ്ങാതെ നടന്നിരുന്നു പ്രഭു, പക്ഷെ ഇപ്പോ പ്രഭാഷണങ്ങളൊക്കെ മുടങ്ങിയിരിക്കുകയാണ് പ്രഭു. എന്തുപറ്റി? മഹിഷി എന്ന ഘോര രാക്ഷസിയും അവളുടെ പതിയും കൂടി വന്ന് മണ്ഡപം കൈയടക്കിയിരിക്കുകയാണ് പ്രഭു. അതിനെ ചോദ്യം ചെയ്യാൻ ചെന്ന അടിയനെ അവൾ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവളുടെ പതി തടഞ്ഞതുമൂലമാണ് അടിയൻ രക്ഷപ്പെട്ടത്. മണ്ഡപം കൊട്ടാരം വകയല്ല, അവൾക്ക് അവകാശപ്പെട്ട സ്വന്തം മണ്ഡപമാണത്രേ. മഹാരാജൻ നേരിട്ട് ചെന്നാൽ പോലും മണ്ഡപം വിട്ടൊഴിയില്ലെന്ന വാശിയിലാണവൾ. തിരുമനസിനെ പരമപുച്ഛമാണ് അവൾക്ക്. മഹിഷി എന്ന ബാധ ഒഴിപ്പിച്ച് സങ്കട നിവർത്തി വരുത്തണം പ്രഭു. മഹിഷി, രാജസ്ഥാനത്തെ പുച്ഛിക്കുന്ന മഹിഷി എന്ന ഘോര രാക്ഷസി, കൊട്ടാരം വക മണ്ഡപം അവൾക്ക് സ്വന്തമത്രേ. നിസാര ഭീഷണിയല്ല, എന്നാൽ സാരമായ ശിക്ഷ തന്നെ നൽകണം പ്രഭു. വധിക്കണ്ട, ആ അഹങ്കാരിയുടെ നാവ് ഛേദിച്ചു വിട്ടാൽ മതി. മേലിലവൾ രാജസ്ഥാനത്തെ പുച്ഛിക്കരുത്. പന്തള രാജ്യം എന്തെന്നോ മഹാരാജന്റെ അധികാരശക്തി എന്തെന്നോ തിരിച്ചറിയാത്ത ഏതെങ്കിലും സമനില തെറ്റിയവളായിരിക്കും പ്രഭു. പെൺകൊലയും നാവ് ഛേദിക്കലുമൊന്നും അവിടുത്തെ അന്തസ്സിന് ചേർന്നതല്ല. ഒന്ന് ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടാൽ മതി തിരുമനസ്. അങ്ങനെ പെട്ടെന്നൊന്നും അവളെ ഓടിച്ചു വിടാനാവില്ല. അവളെ ഓടിക്കാൻ പന്തളം സൈന്യം തന്നെ വേണ്ടിവരും പ്രഭു, അത്രയ്ക്ക് ശക്തയാണ്.
ഒരു പെണ്ണിനെ നേരിടാൻ സേനയുമായി പോകുന്നത് ഒട്ടും ഉചിതമല്ല പ്രഭു. ശരിയാണ്, സേനാധിപന് ഒറ്റയ്ക്ക് പോയി പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവളെ പിടിച്ചുകെട്ടി രാജസമക്ഷം കൊണ്ടുവന്ന് മാപ്പ് പറയിച്ചാൽ മതിയാകും. മന്ത്രിയുടെ അഭിപ്രായം അതാണെങ്കിൽ അടിയന് അത് സമ്മതമാണ് പ്രഭു. കൽപ്പിച്ചാൽ മതി, അടിയൻ അവളെ ബന്ധിച്ച് തെരുമുമ്പിൽ എത്തിച്ചുകൊള്ളാം. അങ്ങനെയാകട്ടെ. പ്രതിയോഗി സ്ത്രീയാണെങ്കിലും നേരിയ പരാജയം പോലും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം. കൽപ്പന പോലെ. കരുനാഥൻ, തുടർന്നും മണ്ഡപത്തിലെ പ്രഭാഷണങ്ങൾ നിർഭയമായി നടത്തിക്കൊള്ളുക. കൽപ്പന പോലെ. സ്വപ്ന ദർശന പ്രകാരം മഹിഷി ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും കൂട്ടു നിൽക്കേണ്ട ഗതികേടിലാണല്ലോ ഭഗവാനെ. സാത്വികനായ അടിയന്റെ മനസ്സ് മഹിഷിയുടെ തമോ വികാരത്തിന് ഒപ്പം നിൽക്കുക മൂലം വല്ലാതെ മരവിച്ചു പോയിരിക്കുന്നു. എന്നാണ് അടിയന്റെ തപോ മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം? എന്നാണ് അടിയനൊരു മോചനം? ഭഗവാനെ, അവതാര ലക്ഷ്യം നിർവഹിക്കുവാൻ അവിടുത്തെ പുത്രനെ പ്രാപ്തനാക്കിയാലും മഹിഷി നിഗ്രഹത്തിലൂടെ അടിയനെയും ലോകത്തെയും രക്ഷിക്കുമാറാകണേ. നിന്നും രാജകൽപ്പന പ്രകാരം വന്ന സേനാധിപനാണ് ഞാൻ. പ്രജകളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന ആ സ്ത്രീയെവിടെ? കൊട്ടാരം വക മണ്ഡപം തന്റെ സ്വന്തമാണെന്ന് അവകാശം പറഞ്ഞ് ഇവിടെ കുടിപാർപ്പ് തുടങ്ങിയ ആ ധിക്കാരിയായ സ്ത്രീയെവിടെ? ബഹുമാന്യ സേനാധിപൻ, നിങ്ങൾ ദയവായി മഹിഷിയോട് എതിർക്കാൻ നിൽക്കരുത്. വെറുതെ നാണം കെടാമെന്നല്ലാതെ മഹിഷിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. മഹിഷിയെ തന്ത്രത്തിൽ അനുനയിപ്പിച്ച് ഞാൻ ഇവിടുന്ന് മാറ്റിക്കൊള്ളാം. എനിക്കല്പം സാവകാശം അനുവദിക്കണം. ഒരു നിമിഷം പോലും അനുവദിക്കാൻ സാധ്യമല്ല. ഈ ക്ഷണം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. എവിടെയാ സ്ത്രീ? മണ്ഡപം വിട്ടു പോകണമെന്ന് രാജകൽപ്പനയുണ്ട്. ഉപ്പോ, ത്രിമൂർത്തികളെ പോലും തൃണവൽ ഗണിക്കുന്ന മഹിഷിക്ക് മുന്നിലാണോ രാജകൽപ്പന എന്ന് ഓലപ്പാമ്പെടുത്ത് കാണിക്കുന്നത്? അവധിയാണ് മഹിഷി. ദേവലോകം പോലും കീഴടക്കിയവളാണ്. ഒരു രാജാവിന്റെയും ഒരു ദേവന്റെയും കൽപ്പന മഹിഷി അനുസരിക്കില്ല. എല്ലാവരും എന്റെ കൽപ്പന അനുസരിച്ചു കൊള്ളണം. മണ്ഡപം വിട്ടിറങ്ങാൻ സാധ്യമല്ല. ഈ ധിക്കാരിയെ പിടിച്ച് പുറത്താക്കി. മണ്ഡപം വീണ്ടെടുക്കാൻ പോയ സേനാധിപൻ അതേ മഹിഷിയുടെ ബന്ധനത്തിലായിരിക്കുന്നു. ഇനി നിന്റെ മഹാരാജൻ വരട്ടെ, അദ്ദേഹത്തെയും നിന്റെ സമീപത്ത് തന്നെ ബന്ധിച്ചു നിർത്തി
ഒരു പൂജനീയ സ്ഥാനം നൽകിയേക്കാം.